നമസ്കാരം. ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ്. ഇസ്രയേലിന് ചുറ്റും ശത്രുക്കൾ മാത്രമാണ്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും മാത്രമല്ല, സിറിയയും ലെബനനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ശത്രുക്കളാണ്. ഒരുപക്ഷെ ഇത്രയേറെ ശത്രുക്കളുള്ള മറ്റൊരു രാജ്യം ലോകത്തുണ്ടാവില്ല. ഇന്ത്യയ്ക്ക് പോലൊരു പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു ശത്രുവില്ല. ചൈന അടക്കമുള്ള മറ്റ് രാജ്യങ്ങളോട് ചില അതിർത്തി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ ബദ്ധശത്രുവൊന്നുമല്ല ചൈന. എന്നാൽ ഇസ്രയേലിന്റെ കഥ അങ്ങനെയല്ല. കുറഞ്ഞത് ഒരു 75 രാജ്യങ്ങളെങ്കിലും ഇസ്രയേലിന്റെ ശത്രുക്കളാണ്. ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനകളുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്തെ ശത്രുവായി ഇസ്രയേലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എന്ന രാജ്യമോ ലോകത്തെവിടെയും താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരോ സുരക്ഷിതരല്ല. ഒരു ഇസ്രയേലി പൗരന്റെ ജീവൻ എടുത്താൽ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്ന ഭീകര സംഘടനകൾ ഏറെയാണ്. എന്നിട്ടും ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നായി ഇസ്രയേൽ മാറുന്നു. പലപ്പോഴും അവിടെ അഭയം കൊടുത്ത ഫലസ്തീനികൾ നടത്തുന്ന കുത്തിക്കൊലയും വെടിവെയ്പ്പും ഒക്കെ ഒഴിച്ചാൽ ഇസ്രയേലി ജനങ്ങൾ താരതമ്യേന സുരക്ഷിതരാണ്. അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച കഴിഞ്ഞ 7 ഒക്ടോബർ സംഭവിച്ചതാണ്. ഇത്രയേറെ ശത്രുക്കളുണ്ടായിട്ടും, ഇത്രയേറെ മിസൈലുകൾ വന്നു വീണിട്ടും, ഇത്രയേറെ ബോംബാക്രമണങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇസ്രയേലി ജനത അവിടെ പിടിച്ചു നിൽക്കുന്നത്? ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ഇറാനിൽ നിന്നും ഏതാണ്ട് 200 ബാലിസ്റ്റിക് മിസൈലുകൾ 1800 കിലോമീറ്റർ കേവലം 12 മിനിറ്റ് കൊണ്ട് താണ്ടി ഇസ്രയേൽ ആകാശത്തെത്തുമ്പോഴും അത് നിലം പതിക്കാതെ കാത്തുസൂക്ഷിക്കുന്ന അവരുടെ അയൺ ഡോമുകളെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഈ അയൺ ഡോമുകളെ വിശ്വസിച്ച് വ്യോമസേനയിൽ പ്രതീക്ഷയർപ്പിച്ച് ഇസ്രയേലികൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ? സത്യത്തിൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. ഇന്നലെ ഇറാനിൽ നിന്നും മിസൈലുകൾ എത്തിയപ്പോൾ ഇസ്രയേൽ ജനത അക്ഷരാർത്ഥത്തിൽ ഭയന്നു പോയിരുന്നു. അവരെല്ലാവരും തന്നെ പാനിക്കായി എന്നതാണ് വാസ്തവം. ഞാൻ ഇസ്രയേൽ മാധ്യമങ്ങളും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കി. ഏതാണ്ട് 1 മണിക്കൂറോളം അനിശ്ചിതത്വത്തിന്റെയും ആശങ്കയുടെയും സമയമായിരുന്നു. കാരണം അവരുടെ കൺമുമ്പിൽ ആകാശത്ത് യുദ്ധം നടക്കുകയാണ്. നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന തീക്കനൽ പോലെ മിസൈലുകൾ പാഞ്ഞു വരുന്നു. ആ മിസൈലുകളെ വ്യോമസേന നേരിടുന്നു. അതിലൊന്ന് നേരിടാൻ കഴിയാതെ വന്ന് പതിച്ചാൽ 1000 ആളുകൾ കൊല്ലപ്പെടില്ലേ? അവിടെയാണ് ഇസ്രയേലിനെ നമ്മൾ കരുതലോടെ മനസ്സിലാക്കേണ്ടത്. ഇന്നലത്തെ അനുഭവങ്ങൾ 2 വിവരിക്കുന്നത് ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി. നവോമി എന്ന് പറയുന്ന 32 പറയുന്നു, ഈ സംഭവം ഉണ്ടാവുമ്പോൾ അവർ ഒരു പബ്ലിക് ബസ്സിലാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൊടുന്നനെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ സൈറൺ മുഴങ്ങുന്നു. ഒരുമിച്ചുള്ള സൈറൺ ആണ്. സകലരും മൊബൈൽ ഫോൺ എടുക്കുന്നു. റെഡ് സൈറൺ ആണ്. ഈ റെഡ് സൈനിൽ പറയുന്നു, 1.5 മിനിറ്റ് മാത്രമേ രക്ഷപ്പെടാനുള്ളൂ. ഇറാന്റെ മിസൈലുകൾ ഇസ്രയേൽ ആകാശത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനടി രക്ഷപ്പെടുക. എല്ലാവരുടെ മൊബൈലുകളിൽ ഇത്തരം സൈറൺ ഉണ്ട്. ഈ സൈറണുകളിൽ എവിടെയാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയും. ഇക്കുറി എല്ലാവരും എടുത്തു നോക്കിയപ്പോൾ മുഴുവൻ ഇസ്രയേലിലും എന്നാണ്. ഒരിടവും സുരക്ഷിതമല്ല, എല്ലായിടവും ആക്രമിക്കപ്പെടാമെന്നാണ്. ഉടനടി ബസ് നിർത്തുന്നു. തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബങ്കറിലേക്ക് ആളുകൾ കുതിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇസ്രയേൽ മുഴുവനും ബങ്കറുകളുള്ള രാജ്യമാണ്. 1951 തന്നെ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. വീടിനോ അപ്പാർട്ട്മെന്റുകൾക്കോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനൊക്കെ പെർമിഷൻ കിട്ടണമെങ്കിൽ ആ വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ആ കെട്ടിടത്തോട് ചേർന്ന് ബങ്കറുകൾ നിർബന്ധമാണ്. ഉടനടി ആളുകൾക്ക് ഇറങ്ങിപ്പോവാനും വഴി തടസ്സപ്പെടാതിരിക്കാനും സുരക്ഷിതമായി ബങ്കറുകളിൽ താമസിക്കാനും കഴിയുന്ന തരത്തിൽ മാത്രമേ വീട് നിർമ്മിക്കാൻ കഴിയൂ. ആദ്യമൊക്കെ വീടുകളിൽ തന്നെ ഒരു മുറി ഒരു ബോംബിനും തകർക്കാൻ കഴിയാത്ത കൂറ്റൻ കോൺക്രീറ്റ് മുറികളാവണമായിരുന്നു. അത്തരം മുറികളുണ്ട്, അത്തരം ഫ്ലാറ്റുകളുമുണ്ട്. എന്നാൽ ബങ്കറുകളോടുകൂടി മാത്രമേ വീട് നിർമ്മിക്കാൻ കഴിയൂ. 1.5 മിനിറ്റ് കൊണ്ട് സകല മനുഷ്യർക്കും ബങ്കറുകളിൽ ഒളിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഓഫീസിലോ വീട്ടിലോ അല്ല, വഴിയിലാണെങ്കിൽ എന്തു സംഭവിക്കുമെന്ന്. വഴിയിലാണെങ്കിലും അതിന് സംവിധാനമുണ്ട്. എല്ലാ ബസ് സ്റ്റേഷനുകളോടും ചേർന്ന് ബങ്കറുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ദേശീയപാതയിലൂടെ പോവുകയാണെങ്കിൽ വിജനമായ ഇടങ്ങളിലും ഇത്തരം ബങ്കറുകളുണ്ട്. 1.5 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും ബങ്കറുകളിൽ അഭയം തേടാം. ഇത് തന്നെയായിരുന്നു നവോമിക്ക് സംഭവിച്ചത്. നവോമി ഇറങ്ങി ബങ്കറിലേക്ക് കയറുന്നു. അപ്പോഴേക്കും ആകാശത്ത് മിസൈലുകളുടെ ശബ്ദം കേൾക്കാം. മിനിറ്റുകൾക്ക് ശേഷം അത് നിൽക്കുന്നു. മൊബൈൽ അലർട്ടുകൾ പിൻവലിക്കുന്നു. നവോമി അടക്കമുള്ള ബസ് യാത്രക്കാരെല്ലാം വീണ്ടും അതേ ബസ്സിൽ കയറി മുമ്പോട്ട് പോകുന്നു. വീണ്ടും അതാ മറ്റൊരു അലർട്ട് കൂടി. ബസ് വീണ്ടും നിർത്തുന്നു. എല്ലാവരും കൂടി ഒരു പാലത്തിന് കീഴിൽ അഭയം തേടുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ആ കാഴ്ചകൾ കണ്ടതായി നവോമി പറയുന്നുണ്ട്. വലിയ തോതിൽ ആകാശത്ത് യുദ്ധം നടക്കുന്നു. ആകാശത്തെ മിന്നുന്ന വെട്ടങ്ങൾ കാണാം, ഉഗ്ര സ്ഫോടനങ്ങൾ കേൾക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല.
മിനിറ്റുകൾക്ക് ശേഷം അത് അവസാനിക്കുന്നു. വീണ്ടും പോകുന്നു. ബസ് ദേശീയപാതയിൽ കയറുമ്പോഴാണ് മൂന്നാമത്തെ അലേർട്ട് വരുന്നത്. അപ്പോഴും ഇറങ്ങി ദേശീയപാതയുടെ ഓരത്തുള്ള ബങ്കറുകളിലേക്ക് മാറുന്നു. ഇതേ സാഹചര്യം രൂപപ്പെടുന്നു. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ അനിശ്ചിതത്വം നീണ്ടുനിന്നു എന്നാണ് നവോമി പറയുന്നതായി ഇസ്രായേൽ ഒരു ചാനലിൽ ഞാൻ കേട്ടത്. വാസ്തവത്തിൽ ഇതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ബങ്കറുകൾ. അലേർട്ട് ഉണ്ടായാൽ ഉടനടി എല്ലാവരും ബങ്കറുകളിലേക്ക് മാറുന്നു. ബങ്കറുകളിൽ സുരക്ഷിതമായി അവർ കഴിയുന്നു. പിന്നീട് കൃത്യമായി മുന്നറിയിപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ അവർ പുറത്തേക്ക് വരൂ. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇസ്രായേൽ വ്യോമസേന റോക്കറ്റുകളെയും മിസൈലുകളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവയെ നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇസ്രായേലിനുണ്ട്. അഥവാ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ജനം മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞൊടിയിടയിൽ എല്ലാവരെയും ബങ്കറുകളിലേക്ക് സുരക്ഷിതമായി കയറ്റുന്നത്. നതാലി ലിസ്ബോണ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ കഥയും ഞാനൊരു ടെലിവിഷൻ ചാനലിലൂടെ ഇന്ന് കാണുകയുണ്ടായി. നതാലി ഇളയ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ ഇരിക്കുമ്പോഴാണ് അലേർട്ട് കിട്ടുന്നത്. ഇളയ കുഞ്ഞ് ആശുപത്രിയുടെ ഷട്ടറിലേക്ക് മാറി. നതാലി പുറത്തേക്ക് ഓടി. കാരണം മൂത്ത മകൾ കൗമാരക്കാരിയാണ്, അന്ന് സിക്കായതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ അവളൊരു സൈറണും കേൾക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ട് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു ആദ്യത്തെ ദൗത്യം. രണ്ടാമത്തെ കുട്ടി സ്കൂളിലാണ്. സ്കൂളുകാർ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളുമെന്ന് അവർക്കറിയാം. ഭയപ്പെട്ട ആ നിമിഷങ്ങളെക്കുറിച്ച്, ആകാശത്ത് ഉയർന്നു വന്ന അഗ്നിഗോളങ്ങളെക്കുറിച്ച് നതാലി വിശദമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഇന്നലെ ഇസ്രായേലുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത ദിവസം തന്നെയായിരുന്നു. അവർ ആശങ്കപ്പെടുകയും ഭയപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തു. ഏതൊരു മനുഷ്യനും ഇത്തരം ശബ്ദങ്ങൾ പോലും താങ്ങാനുള്ള കെൽപ്പില്ല. കാരണം ആകാശത്ത് വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു. അതിലൊന്ന് അഗ്നിഗോളമായി താഴേക്ക് വീണാൽ താൻ മരിച്ചുപോകും എന്ന ഭയം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്ക് മരിക്കേണ്ട എന്ന നിലവിളി തന്നെയാണ് ഇസ്രായേലികളും ഉയർത്തുന്നത്. സർക്കാർ സംരക്ഷിച്ചോളും, ഇസ്രായേൽ സേന സംരക്ഷിച്ചോളും ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം ഇത്തരം സാഹചര്യങ്ങളിൽ ഇസ്രായേലികൾക്ക് പോലും ഉണ്ടാവില്ല. എന്നാൽ ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. നിരന്തരം ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ മിസൈലുകൾ അയച്ച് ശീലിച്ചതുകൊണ്ട് തന്നെ ഇസ്രായേലികൾ വേഗതയിൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. എന്തായാലും ഇസ്രായേൽ പൗരന്മാർ എങ്ങനെയാണ് ഭയാനകമായ ദിവസത്തെ അതിജീവിച്ചത് എന്നറിയുന്നതും കേൾക്കുന്നതും കൗതുകമുണർത്തുന്നത് തന്നെയാണ്.